അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ പൈപ്പിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയാലും മതി. പക്ഷെ ഒരുപാട് വെള്ളം ആവും. ഇങ്ങനെ മുക്കി തിരിച്ചെടുക്കുക. എന്താ കളിച്ച കളിയല്ല. പിന്നെ ഇതിൻ്റെ പാചക വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഒരു ബ്ലോഗിൽ ചെയ്യാം. ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ പോട്ടെ. അപ്പോൾ ഇതൊരു എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ താളം. ഇന്നത്തെ വീഡിയോയിൽ ചീരയുടെ വിളവെടുപ്പാണ് കേട്ടോ. ചീരയുടെ വിളവെടുപ്പാണ് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചീരയുടെ നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിത്തുകൾ പാകുന്ന രീതികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീരയുടെ പലരും കമൻറ്റുകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ അത് പൊടിക്കുമോ, അത് പഴയ വിത്തല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അതായത് ആ ചീര കൊഴുത്ത് നല്ല വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങളെ കാണിക്കട്ടെ. അതോടൊപ്പം തന്നെ ആ ചീരയുടെ വിളവെടുപ്പിനോടൊപ്പം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ചീരയിൽ ഉണ്ടാകുന്ന ചെറിയ കീടാക്രമണങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ചീരയിലുള്ള പച്ചക്കറിയിലുള്ള കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നത്. അപ്പം ആ ചീരയിലുള്ള കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതും കൂടെ, അത് ജൈവപരമായിട്ട് അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ചീരയുടെ വിളവെടുപ്പാണ്, കീടനിയന്ത്രണങ്ങളാണ്, നമ്മളുടെ കീര എന്നാണ് പറയുന്നത് കേട്ടോ. അതിലും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചീര എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. ഇതിൻ്റെ കീടനിയന്ത്രണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ ഇതിലിരിപ്പുണ്ട് കീടം കാണാ അതായത് ഇതൊക്കെ മെയിൻലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവനെ പതുക്കെ അങ്ങ് എടുത്ത് കളയുക എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ കീട നിയന്ത്രണത്തിന് വേറെ ഒന്നും ചെയ്യാറില്ല. അതാണ് ഇതുപോലത്തെ പുഴുക്കൾ ഇതിനകത്തുണ്ട്. ഇത് ഇലകൾ ഇതിൻ്റെ ഇലകളെ തിന്ന് നശിപ്പിക്കുക കേട്ടോ. ആ ഒരു സംഭവമാണ് ഈ പുഴുക്കളുള്ളത്. അപ്പോൾ ഇതിനെ മെയിൻലി ചെയ്യേണ്ടത് ജൈവപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇത് വേപ്പെണ്ണ ബാർ സോപ്പിലായിരിക്കും അതൊന്ന് നേർപ്പിച്ചിട്ട് ഇതിലൊന്ന് തെളിവ് കണ്ട് സ്പ്രേ കൊടുത്താൽ. പക്ഷേ ഈ ഒരു ചീരയിൽ ഞാൻ ഒരു കീട നിയന്ത്രണത്തിന് ഒരു സംഭവം ചെയ്തിട്ടില്ല. ഒരു ജൈവപരമായിട്ടോ രാസപരമായിട്ടോ ഒരു മരുന്നുകളും ഇതിന് തളിച്ചിട്ടില്ല. കാരണം ഞാൻ ഇത് രാവിലെ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിൻ്റെ ഇലകളിൽ വന്ന് നോക്കും. അപ്പോൾ കുറേ കാലം തിന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ എടുത്ത് ഇങ്ങനെ കളയും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഇലയിലൊക്കെ അടിയിൽ നോക്കുമ്പോൾ സംഭവം ഇത് കുറച്ച് ദിവസം എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇലയിൽ അടിയിലിരിക്കുന്ന പുഴുക്കളൊക്കെ എടുത്ത് കളയാം. ജൈവപരമായിട്ട് വേപ്പെണ്ണ ബാർ സോപ്പിൽ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഗോമൂത്രം നിർപ്പിച്ച് തളിച്ചു കൊടുക്കുക. കാന്താരി മുളക് മിശ്രിതം അതൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി അതിനെ ശ്രദ്ധിക്കുക, നോക്കുക, അതിനൊരു 5 മിനിറ്റ് അതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഇതിലൊക്കെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു ഇലയിൽ ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു ഇല ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം കണ്ടാ ഇതിൻ്റെ അടിയിലുണ്ട് കണ്ടോ. ഇതായിരിക്കും ഇവനെ പതുക്കെ എടുക്കുക. ഇവനെ മിക്കവാറും ഞാനങ്ങനെ കൊന്നൊന്നും കളയില്ല. അപ്പോൾ അതൊക്കെ എടുത്തങ്ങ് കടിക്കൊന്നുമില്ല, എടുത്തങ്ങ് ഞാൻ ദൂരെ അങ്ങ് കളയും. അപ്പോൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം വീണ്ടും ഇഴഞ്ഞ് വന്ന് വീണ്ടും കയറിയിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് കളയും. ഇതാണ് സംഭവം. ഇതിൻ്റെ ഇടകളിലൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ നമ്മൾ തിളിവുകളിൽ നിങ്ങൾ വേണമെങ്കിൽ ജൈവപരമായിട്ട് വേപ്പണ്ണ ബാർ സോപ്പിൽ അതിന് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല. കേട്ടോ ഈ ഇതിനെ അല്ലെങ്കിൽ ഇതുപോലെ നോക്കുക, ഇത്രേ ഉള്ളൂ. നോക്കി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഞാൻ കുറച്ച് ദിവസം നോക്കാൻ പറ്റാത്തതിൻ്റെ ഇതിലാണ് കുറച്ചൊക്കെ തിന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇത് ജൈവപരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കീടനിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. രാസപരമായിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല ഇത്. പിന്നെ നമ്മൾ പച്ച ചീര ഇടയ്ക്ക് കുറച്ച് ചുവന്ന ചീരയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചീര നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പച്ച ചീരയും ചുവന്ന ചീരയും കൂടെ ഒരുമിച്ച് നടണം. പച്ച ചീരയും ചുവന്ന ചീരയും കൂടെ ഒരുമിച്ച് നട്ടു കഴിഞ്ഞാലുള്ള ഗുണം വെച്ചാൽ അധികം കീടാക്രമണങ്ങൾ കുറഞ്ഞു നിൽക്കും, ഒരു പരിധി വരെ കുറഞ്ഞു നിൽക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുമിച്ച് നട്ടത്. പക്ഷേ അതിൽ ചുവന്ന ചീര കുറഞ്ഞു പോയി, പച്ച ചീര കൂടിയും പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം, മിറ്റി നോക്കി വിളവെടുക്കാം. അപ്പോൾ വിളവെടുക്കുന്നതിലും ഒരു കാര്യമുണ്ട്. ഞാൻ സാധാരണ പലരും വിളവെടുക്കുന്ന വെച്ചാൽ പിഴുതെടുക്കും കേട്ടോ. ഇതൊക്കെ പിഴുതെടുക്കും. ഇത് ഞാൻ ചെയ്യുന്നത് പിഴുതെടുക്കില്ല. ഒരു ചീരയിൽ നിന്ന് തന്നെ ഞാൻ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം വിളവെടുക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം ഇത് കട്ട് ചെയ്താണ് എടുക്കുന്നത്. കാരണം നമ്മുടെ ചീര എപ്പോഴും ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഒരു 4 ഇഞ്ച് പൊക്കത്തിന് വെച്ചിട്ട് കിട്ടുന്നുണ്ടോ കട്ട് ചെയ്ത് നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വീണ്ടും തിളരുകൾ വരികയും നമുക്ക് അടുത്ത് വിളവെടുത്ത് അങ്ങനെ 2ഓ 3ഓ 4ഓ പ്രാവശ്യം വിളവെടുക്കാം. അല്ലാതെ പിഴുതെടുത്തിട്ട് നിങ്ങൾ ചീര വിളവെടുക്കരുത്, കട്ട് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3-4 ഇഞ്ച് കനത്തിലുണ്ടോ ഈ പൊക്കത്തിൽ വെച്ചിട്ട്
ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കണ്ണിൽ നിന്ന് കാണില്ല കണ്ണം വെയിലത്തി ഞാൻ നിൽക്കുകയാണ് കണ്ണ ഒന്നും പറയില്ല പറയണ ഒന്നും പറയില്ല അവസാനം പറയാം അവസാനം പറയാനേ അറിയാം അതൊന്നും പറ്റൂല പ്രേക്ഷകർ നീ പറയണ ഡയലോഗ് കേൾക്കാണ്ടിരിക്കുക ഒരു അഞ്ച് കീര വരമ്പം തന്നെ ആയി കാണാം കൈ കനത്തില് കൈ കനത്തില് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചു അന്ന് നമ്മള് വിത്തിട്ടതാണ് നിങ്ങൾ കണ്ടല്ലോ അന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു വിത്തിട്ടത് കുറച്ച് പഴയ വിത്തായി പോയി അതിനെ പൊടിപ്പിച്ചെടുത്താണ് ഇത് വീടിന്റെ ഒരു സൈഡാണ് കുറച്ച് ചെറിയൊരു സ്പേസ് ഇത് വെറുതെ നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ എന്താ പറയുക ആ സ്പേസിനെയും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു കണ്ട ചെറിയ 5 സെന്റ് 4 സെന്റ് ഒക്കെ സ്ഥലമുള്ള ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞ് മെനക്കെടുത്താണ്ട് ചെറിയൊരു സ്പേസാണ് അവിടെ തന്നെ ചെറിയൊരു മണ്ണ് ഒരു തിട്ട പോലെ ആക്കി അവിടെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ നിന്ന് ചീര ഉത്പാദിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാണ് ചെറിയ വീട് ചെറിയൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത് ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങൾ വെയില് ചീരയ്ക്ക് അത്യാവശ്യമാണ് അപ്പൊ ആ ഒരു സ്പേസിൽ ഞാൻ അന്ന് ചീര ഇവിടെ വിത്തിടുന്ന സംഭവങ്ങളും വിത്ത് പാകുന്ന രീതിയൊക്കെ നിങ്ങളുടെ കൂടെ കാണിച്ചു ആ വീഡിയോയിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലാസ്റ്റ് എന്റെ സ്ക്രീനിൽ ഞാനത് കൊടുക്കാൻ കേട്ടോ ഒരു കാർഡായിട്ട് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ കേൾക്കണം അപ്പൊ ഇന്ന് ഇന്നത്തെ ഇത് മതിയാ നമുക്ക് ഇനി അത് അവിടെ നിന്ന് എടുക്കാം പിന്നെ അവിടുന്ന് കിണറ്റിന്റെ കരയില് കിണറ്റിന്റെ കരയിൽ കുറച്ച് നട്ടിട്ടുണ്ട് ഇളക്കി നട്ടതാണ് അവിടെ നിന്ന് കൂടെ ഇത് നമ്മുടെ തൊടിയുടെ അതായത് കിണറ്റിന്റെ കരയിലാണ് അവിടെ നിന്ന് നമ്മൾ ഒരുപാട് പൊളിച്ചു വന്നപ്പോഴും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇളക്കി ഇങ്ങോട്ടും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കിണറ്റിന്റെ കരയിലും കൂടെ നമുക്ക് വെള്ളം തളിക്കാനും നിങ്ങൾക്ക് എളുപ്പമായി അപ്പൊ അതാണ് ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് കീര എടുക്കുക അതായത് കിണറ്റിന്റെ കരയാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തളിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുളിക്കുന്നതിന്റെ ആ സമയത്ത് കുറച്ച് വെള്ളം അതിനകത്ത് വരിക സോപ്പ് വെള്ളം വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല അതിന്റെ നമ്മളിപ്പോൾ സോപ്പ് വെള്ളം വെച്ചിട്ട് ബാർ സോപ്പിൽ അതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും വേറെ പ്രശ്നമില്ല മൂട്ടിലധികം വിടാതിരിക്കുക ഇലകളിൽ ബാർ സോപ്പിൽ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല ഇത് കിണറ്റിന്റെ കരയിലാണ് അതിന്റെ ബാക്കിയുള്ളത് ഞാൻ നട്ടു വെച്ചിരിക്കും കേട്ടോ ക്യാമറ രണ്ട് കണ്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ ഷേക്ക് ആവില്ല അപ്പോഴേ അപ്പൊ ഇവിടുന്ന് ഒരു കണ്ട ഇത് വലിയ കീരയാണ് കണ്ട ഇത് ഇളക്കി നടമ്പോളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കീരയായിട്ട് വരും നമ്മൾ കൂട്ടത്തോടെ നിൽക്കും പോലെ അല്ല ഇളക്കി നടമ്പോൾ ഇനി ശിഖരങ്ങളൊക്കെ വരും അപ്പൊ കുറച്ചുകൂടെ പിഞ്ചിലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൂടെ എടുക്കാം ഇത് കുറച്ച് വലുതാണ് കണ്ട ഒരു 5-6 മൂട് മതി ഇത്ര എന്റെ ആവശ്യമല്ല ഉള്ളൂ പിന്നെ ഇത് കഴിവാതെ നമ്മൾ ജൈവപരമായിട്ടാണെങ്കിൽ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകണം കുറച്ച് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ചെളി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടേ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് കഴുകുക ഇതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് തീരെയായിരുന്നു ഇതുവരെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ഞാൻ ആദ്യം തൊട്ടിയിൽ വെള്ളം കോരിയതിനാണെന്നുള്ള കാര്യം മനസ്സിലായല്ല അറിയില്ല മാറിയില്ല വെള്ളം തെറി ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകുക അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ പൈപ്പിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയാലും മതി അപ്പോൾ ഒരുപാട് വെള്ളം ആവും ഇങ്ങനെ മുക്കി തിരിച്ചെടുക്കുക കണ്ടോ കളിച്ച കളിയല്ല പിന്നെ ഇതിൻ്റെ പാചക വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഒരു ബ്ലോഗിൽ ചെയ്യാൻ അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ പോട്ടെ അപ്പോൾ ഇതൊരു ആൾക്കാർക്ക് പ്രചോദനമാവില്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ വായിട്ടുള്ളത് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് കാര്യം നമ്മൾ ഈ ഒരു ചീര എന്ന് പറയുന്നത് നമ്മൾ കേട്ടാ അമ്പാടി പറയുന്നുണ്ട് ലൈക്ക് കുട്ടികൾ ഒന്ന് കഴുകിയെടുക്കുക അപ്പം ഉരുവെള്ളമായി അപ്പം ആ ചീര ആ വെള്ളം തന്നെ നമുക്ക് ഇവിടെ ഇവർക്ക് തളിച്ചു കൊടുക്കാം എന്റെ കരയാമാട്ടൊരു ഗുണങ്ങൾ എന്റെ അടുത്ത വെള്ളം കോരുക പാചക വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചീരയുടെ പാചക വീഡിയോ ഒക്കെ കിട്ടും എന്നിരുന്നാലും നമ്മുടെ രീതിയിലുള്ളൊരു പാചക വീഡിയോ ഞാൻ തീർച്ചയായിട്ടും വേറൊരു ബ്ലോഗിലൂടെ ചെയ്യാൻ കേട്ടോ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ നമ്മള് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ കീടനാശിനിയും മരുന്നൊക്കെ അടിച്ചായിരിക്കും അത് കുറച്ചുകൂടെ നന്നായിട്ട് കഴുകണം ഇത് പറയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്
അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ, നിങ്ങളിലുള്ള ചെറിയ സ്ഥലങ്ങൾ, 5 സെന്റായാലും 4 സെന്റായാലും ഏക്കറോ ആയിക്കോട്ടെ, അപ്പോൾ അവിടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ചീര, കുറച്ച് കത്തിരി, കുറച്ച് വെണ്ട, ഇതുപോലെ മെയിൻലി ഇപ്പോൾ ചീരയാണ്, ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, അപ്പോൾ ചീരയുടെ കുറച്ച് വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിനെക്കൊണ്ട് പാകി പൊടിപ്പിച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വീട്ടിലുള്ള പച്ചക്കറിക്കുള്ള ചീര കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് അല്ലേ? എന്നാലോചിച്ച് നോക്കിയാൽ പച്ചക്കറികൾ ഒരുപാട് വീട്ടിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. 2 ദിവസം ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 3 ദിവസം ഒരിക്കലെങ്കിലും ചീര കിട്ടും. 45 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഒക്കെയാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലാവധി, എളുപ്പം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2, 3, 4 പ്രാവശ്യം ഒരു ചീരയുടെ മൂട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കുവാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. പിന്നെ വേറൊരു കാര്യം, ചീരയുടെ വിത്തുകൾ നമുക്ക് എങ്ങനെ ശേഖരിക്കാം, നാടൻ രീതിയിൽ ചീരയുടെ വിത്തുകൾ എങ്ങനെ ശേഖരിക്കാം, അതായത് പഴയ നമ്മൾ നട്ട ചീരയിൽ നിന്ന് തന്നെ അതിൻ്റെ വിത്തുകൾ ശേഖരിച്ചുകൊണ്ട് നടുന്ന രീതികളൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അതുകൂടാതെ ഈ വീഡിയോ തീരാറാകുമ്പോൾ അതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഒരു പിക്ചർ വരും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് എത്തുവാൻ പറ്റും. അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ചീരയുടെ വിത്തുകൾ എങ്ങനെ ശേഖരിക്കാം നാടൻ രീതിയിൽ, ചീരയിൽ നിന്ന് തന്നെ വിത്തുകൾ ശേഖരിക്കുന്ന രീതി, അത് നടുന്ന രീതി, അതിലുള്ള വളപ്രയോഗങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക, ലാസ്റ്റ് ഒരു എൻ്റെ സ്ക്രീൻ വരും കേട്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തുവാൻ പറ്റും. നട്ട ചീരയിൽ നിന്നാണ്, ആ വിത്തിൽ നിന്നാണ് ഞാൻ ഈ വിളവ് എടുത്തിരിക്കുന്നത്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, അതാണ് കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, പാചക വീഡിയോ ഞാൻ വേറെ വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ണവാ, കണ്ണ ഇന്ന് ഒന്നും പറഞ്ഞില്ല, മൂഡ് ഔട്ടാണോ അതോ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യണം, എന്നാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ് ആവാനും. സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് അമ്പടി പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളൊരു പിന്തുണ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയ കാർഷിക കാഴ്ചകൾ, ആശയങ്ങൾ, വിശകലനങ്ങൾ, ട്രാവൽ വീഡിയോസ്, എന്താ പറയുക, നല്ല നല്ല റെസിപ്പീസ്, നല്ല നല്ല പാചക രുചികൾ തേടിയുള്ള യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരിക്കാം. അതുവരെയും ബൈ.